Hi, everyone. Namaskaram. Let's talk about Canada, powered by CNation Immigration, co-powered by Phenotech Solutions. Videos are going to be done. In we are travel. We are going to travel. അപ്പം ഈ ഒരു വ്ളോഗിൽ ഇനി അങ്ങോട്ടുള്ള രണ്ട് മൂന്ന് വ്ളോഗ് നമ്മൾ ഈ ബാൻഫിലെ വിശേഷങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എഡ്മണ്ടൺ അല്ലെങ്കിൽ ആൽബർട്ടയിലുള്ള കോളേജിന്റെ ഡീറ്റെയിൽസുകളും നമ്മൾ പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ കാൽഗരിയിലെത്തി. അപ്പം കാൽഗരിയിൽ നിന്ന് നമ്മൾ എഡ്മണ്ടൺ പോവുകയാണ്. ഇപ്പം എഡ്മണ്ടൺ പോകുന്നത് ഏകദേശം ഒരു കോച്ച് ബസ്സാണ്. അപ്പം അത് പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോക്കൽ ബസ് എടുത്തിട്ട് ലോക്കൽ ട്രാൻസിറ്റ് എടുത്ത് അത് കുറച്ചുകൂടി ചീപ്പറാണ്. അതിൽ നമുക്ക് പോകേണ്ട എഡ്മണ്ടിലേക്ക് പോകേണ്ട ബസ് സ്റ്റോപ്പിൽ നമ്മളെത്തി. ഇതാണ് നമ്മൾ പോകുന്ന ബസ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല രീതിയിൽ വിൻഡോസൊക്കെ നല്ല ഗ്ലാസ്സാണ്. അപ്പം നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടുപോകാം. അങ്ങനെ ഈ ഒരു 3 മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ ആദ്യം ചെല്ലുന്നത് എഡ്മണ്ടനിലുള്ള ഒരു മാളിലേക്കാണ്. അപ്പോൾ ഈ ഒരു മാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്മണ്ടനിൽ മാത്രമല്ല കേട്ടോ, ഇത് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാളാണ്. ഈ ഒരു എഡ്മണ്ടൺ മാളിൽ ആയി കാണുന്ന ഒരു ഐസ് ഹോക്കി ഫീൽഡ് പോലെ തന്നെ വാട്ടർ തീം പാർക്കുണ്ട്. അതുപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സുകൾ ഒരുപാട് ഷോപ്പ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ രണ്ട് ലോക്കൽ ഗൈഡ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ജെറിനൻ്റെ പാർട്ട്ണറും മറ്റൊന്ന് അഭിലാഷനുമാണ്. അപ്പോൾ ഇവർ എഡ്മണ്ടൺ തന്നെ ബേസ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. ജെറിൻ ഇവിടുന്ന് ടൊറൻ്റോയിൽ നിന്നും അങ്ങോട്ട് മൂവ് ചെയ്ത് കേട്ടോ. അപ്പം ഞങ്ങളെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറേയൊക്കെ വായി നോക്കി ഞങ്ങളിങ്ങനെ നടന്നു. ഏകദേശം നല്ലൊരു ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 6:30 കഴിഞ്ഞിട്ടായിരുന്നു. സ്റ്റിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കൂടെ നല്ല ഫുഡീസായിട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ ഫുഡുകൾ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എഡ്മണ്ടൺ വിട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാളിൻ്റെ പ്രത്യേകത നമുക്കറിയാം, എല്ലാ മാളിലും ഫുഡ് കോർട്ടുണ്ട്. ഫുഡ് കോർട്ടിൽ ഒരുപാട് ചോയ്സസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു പരിധിവരെ എല്ലാ കൺട്രീസിൻ്റെയും ഷോപ്പുകളും ഉണ്ടാവും. പക്ഷേ ഈ ഒരു മാളിൽ ഈ ഒരു സ്ട്രീറ്റ് തന്നെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജാപ്പനീസ്, വിയറ്റ്നാമീസ്, തായ് ഫുഡുകൾ തന്നെയാണ് ഈ ഒരു ഫുൾ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നപ്പോൾ ഒരു ഫെറാറി കിടക്കുന്നു മാളിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് അതൊരു ലോട്ടറിയാണ്. അതായത് ഒരു $20 തൊട്ട് $60 വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ $60 എടുക്കുമ്പോൾ ഒരുപാട് ടിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ടിക്കറ്റിൽ നിന്നും വിൻ ചെയ്യുന്ന ഒരാൾക്ക് ഈ കാർ സ്വന്തമായിട്ട് കിട്ടും. അതും January 6, 2024 വരെയാണ് ഇതിൻ്റെ സമയം അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭാഗ്യമുള്ളവർ അതിലെ പോവുകയാണെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ലോട്ടറി അടിച്ചാലോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു വാട്ടർ ബോഡി ഏരിയയിലേക്കാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ വേണ്ടി. അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഒരു അടിപൊളി ഒരു കാഴ്ച കണ്ടു. നോക്കുമ്പോൾ ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും അവരുടെ ഒരു സേവ് ദ ഡേറ്റ് ആണോ അതോ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിട്ടിരുന്ന കോസ്റ്റ്യൂമാണ് കേട്ടോ. അവരിട്ടിരുന്നത് വെഡ്ഡിങ് ഗൗണും അതുപോലെ തന്നെ സ്യൂട്ടുമായിരുന്നു അവരിട്ടിരുന്ന ഡ്രസ്സുകൾ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് അതൊരു പുതിയൊരു കാഴ്ച തന്നെയായിരുന്നു എനിക്ക്. കാനഡയിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വെന്യൂയിൽ വെച്ചിട്ട് പാർട്ടീസൊക്കെ അവർ നടത്താൻ വേണ്ടി ഒരു റെൻ്റലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ നടത്താം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയ ഈ ഒരു സെക്ഷൻ ഏരിയ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം കൂടുതലും യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്ങുകളാണ്. പിന്നെ തൊട്ട് താഴെ മിനി ഗോൾഫ് ഉണ്ട്, വലിയവരും ചെറിയവരും എല്ലാവരും കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മുടെ വാട്ടർ തീം പാർക്ക് തപ്പിയായിരുന്നു.
പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലോസ്ഡ് ആയിരുന്നു, കാരണം നമ്മൾ ചെന്ന സമയം ഏകദേശം 8:30 ആയിരുന്നു. അപ്പം നിങ്ങൾ റൈഡിലൊക്കെ പോകണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞങ്ങ് ചെല്ലുക, അല്ലെങ്കിൽ രാവിലെ പോകേണ്ടവർക്ക് പോവുക. അപ്പം ഇത് നമുക്ക് ഭയങ്കര സങ്കടമായി പോയി. എങ്കിലും നമ്മൾ നേരെ പിന്നെ പോയത് ഒരു ചൈനീസ് ഏരിയ ആണ്. അപ്പം അതിൻ്റെ ഈ കാണുന്ന റെഡ് ഡ്രാഗൺ ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ഷോർട്ടുള്ള ട്രീസൊക്കെല്ലാം അലങ്കരിച്ച് ഏകദേശം ഒരു ചൈനീസ് സ്റ്റൈലിൽ തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ടിലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ സൈഡിലുള്ള കടകളെല്ലാം തന്നെ ചൈനീസ് ഷോപ്സ് തന്നെയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാനിപ്പം വന്നിരിക്കുന്ന എഡ്മണ്ടനിലാണ്. എൻ്റെ കൂടെ ജെർണുണ്ട്, ജെർണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇത് അഭിലാഷ്, ഞാൻ പറയാം അഭിലാഷേട്ടിനെ പറയാന്നുണ്ടെങ്കിൽ ആള് മലയാളിയാണ് അഭിലാഷ് സ്വാഭാവികമായിട്ട്, പക്ഷേ ഒരു ഇംഗ്ലീഷ് സിനിമ ചെയ്തിട്ടുള്ള ഒരു മലയാളിയാണ് കൂടുതലും. അത് മാത്രമല്ല, ഞാൻ ഡയറക്ടർ ചെയ്തിട്ടുള്ള അന്നമ്മയുടെ എഡിറ്റർ കൂടിയാണ് അദ്ദേഹം. അപ്പൊ അതിന്റെ ഒരു പ്രൗഢനസ് എനിക്ക്. അതെ, ആ അന്നമ്മയിൽ അഭിനയിച്ച ആളാണ് ഞാൻ, നായകനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നത് എഡ്മണ്ടനിലുള്ള, അതായത് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാൾ അല്ലേ? അപ്പൊ ഈ മാളിന്റെ എന്താ പ്രത്യേകത എന്താണ്? അല്ല, ഇതിനകത്ത് ഇൻഡോർ വാട്ടർ തീം പാർക്ക് ഉണ്ട്, ഇൻഡോർ ആയിട്ടുള്ള ബീച്ച് പോലെയുള്ള തീം പാർക്കുണ്ട്, അതുപോലെ തന്നെ ഇൻഡോർ അമ്യൂസ്മെന്റ് പാർക്കുണ്ട്. പിന്നെ ഓരോ ഏരിയയിലും യൂറോപ്യൻ സ്റ്റൈലില് സ്ട്രീറ്റ് ഉണ്ട്. പിന്നെ അങ്ങനെ ഓരോ സെക്ഷൻ എടുക്കുകയാണെങ്കിലും പല വ്യൂസ് ഉണ്ട്. പിന്നെ ഒരു വലിയ കപ്പല്, ആന്റിക് കപ്പല്, അതുപോലെ തന്നെ അവിടെ എനിക്കൊന്ന് വെഡിങ് ഒക്കെ നടത്താൻ പറ്റുമായിരിക്കും. പിന്നെ അപ്പം ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എഡ്മണ്ടിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നിങ്ങൾ കണ്ടു, ഇവനിപ്പോ എഡ്മണ്ടനിലാണുള്ളത്, അപ്പൊ വന്നിട്ടേ ഉള്ളൂ. അതെ, അപ്പം ചേട്ടന് എഡ്മണ്ടനെ പറ്റി എന്താണ് പറയുക? ഇവിടെ മലയാളികളുണ്ടോ? അപ്പം എന്താണ് എല്ലാവരോടും പറയാനുള്ളത് എഡ്മണ്ടൻ എന്നുള്ള സ്ഥലത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഇങ്ങോട്ടേക്ക് വരണത്? നല്ല സ്ഥലമാണ്, പോരി, ഞാൻ മാത്രം അനുഭവിച്ചാ പോലും. അപ്പം ഇവിടെ എനിക്കൊന്ന് ബാൻഫ് ഒക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഒരു ദിവസം എഡ്മണ്ടനും വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ മാളൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും അല്ലേ? അപ്പം നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഒക്കെ ക്യാൻഡൽ ഉള്ളവരുണ്ടെങ്കിൽ, ഐ മീൻ ക്യാൻഡൽ നാട്ടിൽ നിന്നുള്ളവരാണെങ്കിലും, നിങ്ങൾ ക്യാൻഡലിൽ എത്തിക്കഴിഞ്ഞാൽ ബാൻഫ് എന്ന് പറയുന്നത് ആരും വരാതിരിക്കാത്ത ഒരു സ്ഥലമല്ല, എല്ലാവരും വരുന്നൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെ വരുന്നവരോട് ഈ പറയുന്ന പോലെ എഡ്മണ്ടനിൽ വരിക, ഈ ഒരു മാള് ഒന്ന് നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുക. പിന്നെ സമയം ഉണ്ടെങ്കിൽ അഭിലാഷന്റെ ഒക്കെ ഉണ്ടാവും, ഇവരെല്ലാവരും വിസിറ്റ് ചെയ്യുക. ജെറിന് ഇവിടെ ഉണ്ടാവും, ഇവനെയും വിസിറ്റ് ചെയ്യുക. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചായയും കിട്ടും. അതെ, അപ്പം സുഖമായി. ഇതപ്പം ഈ ഒരു വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നതാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ബാൻസിൽ നിന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. അങ്ങനെ നിങ്ങൾ സൈൻ ഓഫ് ഒക്കെ കഴിഞ്ഞ് നേരെ പോയിട്ട് നേരെ ഒരു ഗെയിം സ്റ്റേഷനാണ്. അപ്പം ഗെയിം സ്റ്റേഷനിൽ വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബൗളിങ്ങിന് പോയി. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ബൗളിങ്. സോ അങ്ങനെ ബൗളിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി നാളെ നമ്മൾ ബാൻഫിലെ വിശേഷങ്ങളുമായിട്ട് കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അങ്ങനെ ഞങ്ങൾ സൈൻ ഓഫ് ഒക്കെ പറഞ്ഞ് നേരെ പോയത് ഒരു ഗെയിം സ്റ്റേഷൻ ഏരിയയിലായിരുന്നു. അതും മാളിൽ തന്നെയുള്ളതാണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഉറപ്പായിട്ടും നിങ്ങൾ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മാളിനകത്ത് തന്നെയുള്ള ഒരു ബോളിംഗ് സെൻറ്ററിലാണ് പോയത്. ബോളിങ്ങിന് പോകുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോവുക, നിങ്ങൾക്ക് വർത്ത് ആയിരിക്കും. കാരണം അവിടെ തന്നെ ഡ്രിങ്ക്സും അതുപോലെ തന്നെ ഫുഡും എല്ലാം അവിടെ അവൈലബിൾ ആണ്. കാശ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എഡ്മണ്ടിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ബാൻഫിലേക്കാണ്.